അറേബ്യയിലെ ഖലീഫമാരുടെ ഭരണം കഴിഞ്ഞ് അതോടുകൂടിയിട്ട് ഇസ്ലാമിക ഭരണകൂടം തകർന്ന്, പക്ഷെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം തകർന്നു എന്ന് എം എം അക്ബറിനോ ഈ വിഷയം അവതരിപ്പിച്ച ആൾക്കോ പറയാൻ കഴിയോ? അതുപോലെ സോവിയറ്റ് യൂണിയനിലെ തകർച്ച മാത്രം കണ്ടുകൊണ്ടോ, അല്ല പാരീസ് കമ്മ്യൂണിന്റെ അതിന്റെ മുമ്പായിട്ടുള്ള പാരീസ് കമ്മ്യൂണിന്റെ തകർച്ച മാത്രം കണ്ടുകൊണ്ട് ഒരു ഭരണകൂടമാണ് തകർന്നത്, ഒരു അതേ സ്ഥാനത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന് തകർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പ്രത്യയശാസ്ത്രത്തിന് തകർച്ച ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിന് വർഗരഹിത സമൂഹത്തിന്റെ സോഷ്യലിസത്തിന്റെ അടുത്ത സ്റ്റെപ്പായ വർഗരഹിത സമൂഹം സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് സംഭവത്തിന്റെയും തകർച്ചയെ മനസ്സിലാക്കിക്കൊണ്ടാ. അതിനെ കാണാൻ കഴിയാണ്ട് സ്വത്ത് സാമൂഹ്യവൽക്കരിക്കാണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകില്ല. ലാഭം ഉണ്ടാക്കിയിട്ട് 2.5% സക്കാത്ത് കൊടുത്തത് കൊണ്ട് രാജ്യത്ത് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. വ്യഭിചരിക്കുന്നത്, വ്യഭിചാരം ഉണ്ടാവുന്നത്, കളവ് ഉണ്ടാവുന്നത് എന്താണ്? ധനി സ്വത്ത് സാമൂഹ്യവൽക്കരിക്കാത്തതുകൊണ്ടാണ്. എല്ലാ തിന്മയുടെയും മാതാവ് സ്വത്താണ്. സ്വത്ത് സാമൂഹ്യവൽക്കരിക്കുക എന്നുള്ള പ്രശ്നത്തിൽ കവിഞ്ഞ് യാതൊന്നും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഏതോ ഒരു സ്വപ്നലോകത്താണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. സത്യത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പയ്യോളിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ലത്തീഫ് ചോദ്യം ചോദിച്ചു. പേരാമ്പ്ര വെച്ച് നടന്ന പ്രോഗ്രാം. അദ്ദേഹം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു വിഷയം അന്ന് ചർച്ച ചെയ്തതിന് ശേഷം സത്യത്തിൽ ഇപ്പോൾ മാത്രമാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു വേദിയിൽ വെച്ച് ചർച്ച നടക്കുന്നത്. അതിനിടക്ക് 100 പ്രോഗ്രാമുകൾ കേരളത്തിലും പുറത്തും നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ചു. അദ്ദേഹം വിചാരിക്കുന്നത് ഈ പരിപാടികളെല്ലാം തന്നെ സാമ്രാജ്യത്വത്തിൻ്റെ എന്തോ ഒരു ഏർപ്പാടാണെന്ന്. അത് സാധാരണയായി ഒരു അസുഖമാണ് സത്യത്തിൽ. അത് എന്തുണ്ടെങ്കിലും അത് വേറെ എന്തോ ഒന്നാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു അസുഖം. അത് അത്തരം ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ ഇങ്ങനെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് വന്ന് ഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു 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 ആ സ്വപ്നം മുഴുവനും തകർന്നതിൻ്റെ ഒരു തരം നിരാശാബോധമാണോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനത് പറയുന്നത് ഒരു അസുഖമാണെന്ന് പറയുന്നത് യഥാർത്ഥം എന്തിലും അത്തരം സംഗതികൾക്കാണ് എന്നുള്ളത്. ഞാൻ സാധാരണയായി ഒരു തമാശ പറയാറ്. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരമ്മയും കുട്ടിയും, അമ്മ ഇരുന്നിട്ട് ഇങ്ങനെ പഴം ഇങ്ങനെ തൊലി അഴിച്ച് തിന്ന് ഇതെന്ന സന്ദർഭത്തിൽ അമ്മ ഇങ്ങനെ തൊലി അഴിച്ചിട്ട് പിന്നെ പഴം കുട്ടിക്ക് കൊടുത്തതിന് ശേഷം ആ തൊലി പ്ലാറ്റ്ഫോമിലിട്ടു. പ്ലാറ്റ്ഫോമിലിട്ട സന്ദർഭത്തിൽ അടുത്തിരുന്ന ഒരു യുവാവ് ഉമ്മാനോട് ആ അമ്മനോട് പോയിട്ട് പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ ഈ തൊലിയിട്ടാൽ ആരെങ്കിലും കാല് തട്ടി വീണു പോവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ ഇവരുടെ ഉമ്മ ഇങ്ങനെ ക്രുദ്ധമായി നോക്കിയത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇയാൾ അവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന സമയത്ത് എവിടെയോ സാധനം വാങ്ങാൻ വേണ്ടി പോയിരുന്ന ഈ കുട്ടിയുടെ വാപ്പ, അമ്മയുടെ ഭർത്താവ് ഓടി വന്നു. നമ്മൾ കഥയിലെല്ലാം പ്രതീക്ഷിക്കുന്ന തന്നെ സംഭവിച്ചു. എന്താ, അയാൾ തന്നെ ഈ പഴത്തോട് തട്ടിയിട്ട് കാല് വഴുതുകിട്ട് അയാൾ വീണു. വീണ സന്ദർഭത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാവേണ്ടത്? ഈ സ്ത്രീയുടെ പ്രതികരണം ഇതെല്ലാം സംഭവിച്ചായിരിക്കണം എൻ്റെ കരിനാക്കുകൊണ്ടാണെന്നാണ്. ആയിരിക്കുന്നതിൻ്റെ കരിനാക്കൊണ്ട് അതെല്ലാം സംഭവിച്ചതാണ് ഇയാളുടെ പ്രതികരണം. താൻ ചെയ്തൊരു തെറ്റ് അത് കാണാൻ പോലും കഴിയാതെ മറ്റവൻ്റെ കരിനാക്ക് മാത്രം നോക്കുക, ഇതൊരു മാനസികാവസ്ഥയാണ്. ബഹുമാനം മുഴുവനും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പല തലങ്ങളെയും പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി. അല്ല, പഠിക്കാൻ തയ്യാറായ അദ്ദേഹം ഇസ്ലാമിൻ്റെ ആത്മീയത ഒന്ന് പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം തകർന്നതുപോലെ ഇസ്ലാം തകർന്നു പോകും. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ തകരുകയാണോ അല്ല ഒരു രാഷ്ട്ര സംവിധാനം മാത്രമാണോ തകർന്നത്? ഈ ചോദ്യത്തിന് നമ്മൾ കൃത്യമായി മറുപടി മനസ്സിലാക്കണം. കമ്മ്യൂണിസം എന്താണ്? ഇസ്ലാം എന്താണ്?
കമ്മ്യൂണിസത്തിന് ബദലാണ് ഇസ്ലാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. മുതലാളിത്തത്തിന് ബദൽ ഇസ്ലാം ആകാത്തത് പോലെ. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസത്തിന്റെ ഒരു രീതിശാസ്ത്രവും ഇസ്ലാമിന്റെ രീതിശാസ്ത്രവും തികച്ചും വ്യത്യസ്തമാണ്. കമ്മ്യൂണിസം മനുഷ്യനെ കാണുന്നത് ചരിത്രത്തിന്റെ സൃഷ്ടിയായിട്ടാണ്. ഇസ്ലാം മനുഷ്യനെ കാണുന്നത് ചരിത്രത്തിന്റെ സ്രഷ്ടാവായിട്ടാണ്. രണ്ടും തമ്മിൽ വമ്പിച്ച വ്യത്യാസമുണ്ട്. ചരിത്രത്തിന്റെ സൃഷ്ടിയായി കമ്മ്യൂണിസം മനുഷ്യനെ കാണുന്നു, ഇസ്ലാം മനുഷ്യനെ ചരിത്രത്തിന്റെ സ്രഷ്ടാവായി കാണുന്നു. ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞത്, ഇവിടെ തൻവീർ സൂചിപ്പിച്ചു അത്, കമ്മ്യൂണിസം പറഞ്ഞത് എന്താണ്? ചരിത്രത്തിന് കൃത്യമായൊരു നിയതക്രമമുണ്ട്. ആ ക്രമം പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് തുടങ്ങി അവസാനം കമ്മ്യൂണിസത്തിൽ എത്തിച്ചേരുന്ന ക്രമമാണ്. അതിനിടയ്ക്ക് അടിമത്തം വന്നു, അതിനുശേഷം ഫ്യൂഡലിസം വന്നു, അതിനുശേഷം മുതലാളിത്തം വന്നു, പിന്നീട് ഒരു സോഷ്യലിസം വരും, അതിനുശേഷം കമ്മ്യൂണിസത്തിലേക്ക്, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ, പൂർണ്ണമായ സ്വർഗാവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും. ഇതാണ് കമ്മ്യൂണിസം പറഞ്ഞത്. ഇവിടെ ചരിത്രത്തിന്റെ ക്രമത്തിൽ ഈ എല്ലാ ചൂഷണങ്ങളുടെയും കാരണമായി ഭവിച്ചത് സ്വകാര്യ സ്വത്താണ്. അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം ഉണ്ടാകുന്നതോടുകൂടി, പൂർണ്ണമായും സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാകുന്നതോടുകൂടി സംഭവിക്കുക, പ്രശ്നങ്ങൾ മുഴുവനും അവസാനിക്കുകയാണ്. അപ്പോൾ എവിടെയാ മാറ്റം ഉണ്ടാകേണ്ടത്? മാറ്റമുണ്ടാകേണ്ടത് സമൂഹത്തിലാണ്. സ്വകാര്യ സ്വത്ത് പൂർണ്ണമായി ഇല്ലാതാകുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും ഉള്ള സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ സ്വകാര്യ സ്വത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ കമ്മ്യൂണിസം സ്വാഭാവികമായും ഉണ്ടാകും എന്നാണ് മാർക്സ് പറഞ്ഞത്. അതാണ് മാർക്സിസ്റ്റ് സിദ്ധാന്തം. മാർക്സ് സിദ്ധാന്തത്തിന്റെ സൗന്ദര്യം അതാണ്. സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിലെ ഭരണകൂടം അക്രമമാകും എന്ന് മാർക്സും എംഗൽസും അതേപോലെ തന്നെ സ്റ്റാലിനും എല്ലാം വാദിച്ചപ്പോ ആ അക്രമത്തിൽ അധിഷ്ഠിതമായ അടിച്ചമർത്തത്തിൽ അധിഷ്ഠിതമായ ഭരണക്രമത്തിന് അവർ ന്യായീകരണം പറഞ്ഞത്, ഈ സോഷ്യലിസ്റ്റ് ഭരണക്രമത്തിന്റെ സമയത്ത് അടിച്ചമർത്തലുണ്ടെങ്കിലും ആ അടിച്ചമർത്തലുകളുടെ സ്വാഭാവികമായ പരിണിതി സുഖസുന്ദരമായ യഥാർത്ഥത്തിൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ആകേണ്ട കമ്മ്യൂണിസം വരികയാണ് എന്നാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ സംഭവിച്ചത് ചരിത്രപരമായി തന്നെ ഒരു തിരിച്ചുപോക്കാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതെന്താ? അത് മുതലാളിത്തത്തിൽ നിന്ന് കമ്മ്യൂണിസം ഉണ്ടാകുക എന്നതിന് പകരം സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന്, ഒരു രാഷ്ട്രത്തിന്റെ പരാജയമല്ല അത്, സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസം ഉണ്ടാകുന്നതിന് പകരം തിരിച്ച് മുതലാളിത്തത്തിലേക്ക് പോയി. അതൊരു ദർശനത്തിന്റെ പരാജയമാണ്. ജനം നന്നായാൽ, രാഷ്ട്ര സംവിധാനം നന്നായി കഴിഞ്ഞാൽ ജനം നന്നായി കൊള്ളുമെന്നാണ് കമ്മ്യൂണിസം പറഞ്ഞത്. അതാണ് പറഞ്ഞത് ചരിത്രത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് കമ്മ്യൂണിസത്തിന്റെ ദർശനമെന്ന്. രാഷ്ട്ര സംവിധാനം നന്നാകണമെങ്കിൽ എന്ത് വേണം? സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം നടക്കണം. സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്യണം. സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്ത് നീണ്ട 40 വർഷക്കാലം സോവിയറ്റ് റഷ്യയിൽ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി 2.5 കോടിയോളം മനുഷ്യരെ, ഉക്രൈൻ കർഷകരെ പട്ടിണിക്കിട്ട് കൊന്നു സ്റ്റാലിൻ. സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ആ രൂപത്തിലുള്ള നിരവധി ക്രൂരതകൾ നടന്നു. എന്നിട്ടോ ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, നീണ്ട 40 വർഷക്കാലം കാൾ മാർക്സ് സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുണ്ടായി. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് റഷ്യയെ വേർതിരിച്ചു. എങ്ങനെ? ഇരുമ്പ് മറകൾ കെട്ടിയിട്ട് ലോകത്ത് കാണരുത് എന്ന് കരുതിയിട്ട്. എന്താ കാര്യം? സോഷ്യലിസം തെല്ലുന്ന നേരെ എന്ത് വേണം? കമ്മ്യൂണിസം ഉണ്ടാകണം. അതിന്റെ മുമ്പ് മുതലാളിത്തത്തേക്ക് തിരിച്ചു പോരുത്. സംഭവിച്ചത് എന്താ? സംഭവിച്ചത് ഗോർബച്ചേവ് ആരായിരുന്നു? ഗോർബച്ചേവ് ഏതാ മുതലാളിത്തത്തിന്റെ ആളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം USSR പ്രസിഡന്റായി തീർന്ന, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തീർന്ന വ്യക്തിയാണ് ഗോർബച്ചേവ്. ആ ഗോർബച്ചേവാണ്, ഗോർബച്ചേവ് എന്ന് പറഞ്ഞാൽ, ഗോർബച്ചേവ് എന്ന് പറഞ്ഞാൽ കേരള ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ CPIM അല്ലെങ്കിൽ CPIML ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കർ ആകണമെങ്കിൽ എത്ര കാലം ഏതൊക്കെ തലത്തിൽ എത്തിച്ചേരണം, എത്ര സ്റ്റെപ്പുകൾ കഴിയണം, അതെല്ലാം കഴിഞ്ഞ ആളാണ് ഗോർബച്ചേവ്. ആ ഗോർബച്ചേവാണ് നമുക്ക് കമ്മ്യൂണിസം മതിയായിരിക്കുന്നു, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത്. അവിടെ ഇത് സംഭവിച്ചത് എന്താ?
ഈ രാജ്യത്തുള്ള എല്ലാ സ്വകാര്യ സ്വത്തും ഇല്ലായ്മ ചെയ്തിട്ടും കമ്മ്യൂണിസം ഉണ്ടായില്ല. കമ്മ്യൂണിസത്തിന്റെ ലോകവീക്ഷണം അങ്ങനെയാണ്, ഇസ്ലാമിന്റെ ലോകവീക്ഷണം അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ മനുഷ്യരെല്ലാം നന്നാകും എന്നുള്ളൊരു വീക്ഷണം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യർ നന്നാകണമെങ്കിൽ അടിസ്ഥാനപരമായി വ്യക്തി നന്നാകണം, വ്യക്തി നന്നാകണമെങ്കിൽ അവൻ്റെ ആത്മാവ് നന്നാകണം, അവൻ്റെ ആത്മാവ് നന്നാകണമെങ്കിൽ അവൻ്റെ ആത്മാവിൽ കൃത്യമായി ദിവ്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. അപ്പോൾ വ്യക്തി നന്നാകും. വ്യക്തി നന്നാകുമ്പോൾ അതുവഴി കുടുംബം നന്നാകും, കുടുംബം നന്നാകുമ്പോൾ അതുവഴി സമൂഹം നന്നാകും, സമൂഹം നന്നാകുമ്പോൾ അതുവഴി രാഷ്ട്രം നന്നാകും. ഇതാണ് ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരാൾ മുസ്ലിമായി ലോകത്തുണ്ടെങ്കിലും ഇസ്ലാം വിജയമാണ്. ആ വ്യക്തിയുടെ സംസ്കരണത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നു. ഒരു കുടുംബമുണ്ടെങ്കിൽ ഇസ്ലാം വിജയമാണ്, ആ കുടുംബത്തിൻ്റെ സംസ്കരണത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നു. ഇസ്ലാമിൻ്റെ വീക്ഷണം അതാണ്, കമ്മ്യൂണിസത്തിൻ്റെ വീക്ഷണം അതല്ല. കമ്മ്യൂണിസത്തിൻ്റെ വീക്ഷണം സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്താൽ അഥവാ സമൂഹം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നാകുമെന്നാണ്. അവിടെയാണ് പ്രശ്നം. ആ അതുകൊണ്ടാണ് ഖലീഫമാരുടെ കാലം കഴിഞ്ഞതിന് ശേഷവും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങളിൽ ഒരുപാട് നന്മ നിറഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ദാർശനികമായ പൂർണ്ണതയെ സ്ഥാപിക്കാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്ര സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ച് ആ രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാം നിലനിൽക്കുന്നു എന്ന് പറയേണ്ടതില്ല. ഇസ്ലാം ഒരു വ്യക്തിയിൽ സംസ്കരണം സൃഷ്ടിക്കുന്നുവെങ്കിൽ ഇസ്ലാം പ്രായോഗികമാണ് എന്നതിന് തെളിവാണത്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം വ്യക്തിയെയാണ് ലക്ഷ്യമാക്കുന്നത്, അതല്ലാതെ മറ്റൊന്നിനെയുമല്ല. വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ഇസ്ലാമിന് ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടായാൽ മതി, അത് പ്രായോഗികമാണ് എന്ന് തെളിയിക്കാൻ. രാഷ്ട്രത്തിൽ തുടങ്ങുന്ന കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്ര സംവിധാനം മുഴുവനും ശരിയായി നിന്നിട്ടും തകർന്നത് ഒരു രാജ്യത്തല്ല, 12 രാജ്യങ്ങളിൽ തകർന്ന് തരിപ്പണമായി. 13-ാമത്തെ രാജ്യത്ത് തകർന്നു എന്ന് പറയാതെ തകർച്ചക്ക് ഉദകക്രിയ അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആളുകൾ തന്നെ. അതാണ് 13-ാമത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലത്തീഫ് ഒന്നുകൂടി വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ്. അദ്ദേഹം യഥാരൂപത്തിൽ പഠിക്കാൻ സന്നദ്ധമായാൽ തീർച്ചയായും അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് ചോദ്യമല്ല, വിശ്വാസത്തിൻ്റെ വിശ്വാസത്തോടുള്ള വിയോജിപ്പാണ്. അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തിൻ്റെ അവസാനത്തിൽ യുക്തിവാദികളോട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ? അവർക്ക് ലക്ഷ്യമുണ്ട്, കൃത്യമായ ലക്ഷ്യം അവർ പ്രഖ്യാപിക്കുന്നുണ്ട്.